ഇടക്കൊച്ചിയിൽ പട്ടാപ്പകൽ വീട് കുത്തിത്തുറന്ന് 20 പവൻ മോഷ്ടിച്ചു. ഇടക്കൊച്ചി ഗ്രീൻ വില്ലയിൽ കാൻസൻ വെൻഡസ് എന്നയാളുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വൈകിട്ട് 5 മണിയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നതിനാൽ മതിൽ ചാടിക്കടന്നാണ് മോഷ്ടാക്കൾ വീട്ടിൽ കയറിയത്. കാൻസനും ഭാര്യ രേഷ്മയും സഹോദരി കാൻഡിഡയുമാണ് വീട്ടിൽ താമസിക്കുന്നത്. മൂവരും രാവിലെ ജോലിസ്ഥലത്തേക്ക് പോയിരുന്നു. വൈകിട്ട് 5 മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 20 പവനും 10,000 രൂപയും മോഷണം പോയിട്ടുണ്ട്. ബാങ്ക് ലോക്കറിലായിരുന്ന സ്വർണം കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ എത്തിച്ചത്. വള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ സിസ്റ്റർ ജോലിക്ക് ഇറങ്ങുന്നത്. പുള്ളിക്കാരത്തെ ഏകദേശം ഒരു 9:30 to 9:30 എപ്പോഴും പോകുന്നത്. അതുപോലെ തന്നെ ഇറങ്ങിയായിരുന്നു. സ്ഥിരം വരുന്ന പോലെ തിരിച്ച് ആദ്യം എത്തുന്ന സിസ്റ്ററാണ് എത്തുന്നത്. പുള്ളിക്കാരത്തെ 5:30 വന്നു. അപ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെ ഗേറ്റ് തുറന്നാണ് അകത്ത് വന്ന്. ഗേറ്റ് തുറന്ന് വന്ന് പടിയിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ ഞങ്ങളൊരു ക്രിസ്മസിന് ഒരു ഹാംഗ്ലർ ഇട്ടായിരുന്നു. അതിവിടെ താഴെ കിടക്കുന്നുണ്ടെങ്കിൽ പുള്ളി പതുങ്ങിയായിരുന്നു. നോക്കി ഡോറ് തുറന്നിട്ട് കണ്ടപ്പോൾ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ വീട് ആര് തുറന്നിട്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ എൻ്റെ ഒരു അങ്കിളിനെ വിളിച്ച് പറഞ്ഞത് എൻട്രിങ്ങളെ വിളിച്ചു. എൻട്രിങ്ങൾ അപ്പോൾ തന്നെ MLA വിളിക്കുകയും ചെയ്തു. അതുപോലെ 100 വിളിക്കുകയും ചെയ്തു. ഞാൻ അഭിലാഷം വിളിച്ചായിരുന്നു. അതിൻ്റെ സ്ഥിതിയിലും പോലീസുകാർക്ക് ഇവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് സ്വർണം പോയിട്ടുണ്ട്. ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ച സ്വർണമാണ് പോയിരിക്കുന്നത്. ഇതിൽ ഏകദേശം നോക്കിയാണെങ്കിൽ 20-22 പവനോളമാണ് സ്വർണം പോയിരിക്കുന്നത്. കാര്യത്തിൻ്റെ ഒരു 10,000 രൂപ കയ്യിൽ പോയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ ഇടക്കൊച്ചി പഷ്ണിത്തോട് ബസ് സ്റ്റോപ്പിന് സമീപം വൃദ്ധ ദമ്പതികൾ താമസിക്കുന്ന വീട്ടിൽ വാതിൽ തകർത്ത് സ്വർണവും പണവും അപഹരിച്ചിരുന്നു. പഷ്ണിത്തോട് സ്വദേശികളായ രാമചന്ദ്രൻ്റെയും ജയശ്രീയുടെയും വീട്ടിൽ നിന്നാണ് 17.5 പവൻ സ്വർണവും 12,000 രൂപയും മോഷണം പോയത്. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും മോഷ്ടാവിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. 24 കൊച്ചി.